യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇനി ഞാൻ ഇന്ന് കണ്ട പോലെ ഒരു രംഗം കണ്ടാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പടിയിറക്കി വിടും. ആ കാര്യത്തിൽ നിനക്ക് ഒരു സംശയവും വേണ്ട. പടിയിറക്കി വിടാൻ തക്ക തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. മരുമോളുമായി സംസാരിക്കുന്നത് അത്ര വലിയ അപരാധവും അല്ല. നിനക്കല്ലായിരിക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് അപരാധം തന്നെയാണ്. അവളിപ്പോ നമ്മളെ ആരുമല്ല, ആരും. അങ്ങനെ വാക്കിലൂടെ പറഞ്ഞാ തീരുന്ന ബന്ധമല്ലല്ലോ ഞാനും ശ്രീകുട്ടിയും തമ്മിലുള്ളത്. അവക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞാ കാണും, അവളോട് ഞാൻ സംസാരിക്കുകയും ചെയ്യും. ഇനി നീ അവളോട് സംസാരിക്കാൻ നിന്നാലേ അതുവഴി അങ്ങ് പൊക്കണം. പിന്നെ ഭർത്താവ് മോൻ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത്. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവളോട് നീ സംസാരിക്കുന്നത് എനിക്ക് ഉൾക്കൊള്ളാനാവില്ല. സോമേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ ശ്രീകുട്ടിയെ വിളിക്കും, കാണും, സംസാരിക്കും. അതിന്റെ പേരിൽ എനിക്ക് ഇവിടുന്ന് ഇറങ്ങി പോകേണ്ടി വന്ന ഞാൻ നല്ല സന്തോഷത്തോടെ തന്നെ ഇറങ്ങി പോകും. അമ്മയെ തല്ലാനും പിടിച്ച തല്ലാനും ഒക്കെ പോകുന്നേ അച്ഛനോട് മാറിയെന്നേ. എടാ ഇവള് എന്താ ചെയ്തതെന്ന് നിനക്കറിയാവോ? ആ നശിച്ചവളില്ലേ ശ്രീകുട്ടി, അവളുമായിട്ട് സംസാരിക്കാൻ പോയിരിക്കുന്നു. അതും നമ്മുടെ വീടിന്റെ മുന്നിൽ വെച്ച്. രണ്ടും കൂടി എനിക്ക് വിഷം തന്ന് കൊല്ലാൻ പ്ലാൻ ചെയ്യല്ലായിരുന്നു എന്ന് ആരറിഞ്ഞു? അവളെ ഇവിടെ കേറ്റാൻ വേണ്ടി ഇവളും അവളും കൂടി അത് ചെയ്യും. കൊല്ലാനും തല്ലാനും ഒക്കെ പ്ലാൻ ചെയ്യുന്നതേ ഞാനല്ല, നിങ്ങളുടെ പെങ്ങളാ. കമലയെ കുറിച്ച് നീ എന്തെങ്കിലും ഇനി പറഞ്ഞാലുണ്ടല്ലോ അപ്പ എന്റെ സ്വഭാവം മാറും കേട്ടോ. അതുപോലെ എന്റെ ശ്രീകുട്ടിയെ പറഞ്ഞാലും എന്റെ സ്വഭാവം മാറും. നിർത്തുന്നുണ്ടോ? വന്ന് വന്ന് ഈ വീട്ടിലൊരു സമാധാനം ഇല്ലാണ്ടായല്ലോ. നീ പറഞ്ഞത് ശരിയാ, ഈ വീട്ടിലെ സമാധാനം ഒക്കെ പോയി. അതിന് തിരിച്ചു വരണമെങ്കിൽ എന്റെ ശ്രീകുട്ടി ഇവിടേക്ക് തിരിച്ചു വരണം. കണ്ടോടാ, ഇവള് ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അവളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ടാ. അതിന് ഒരിക്കലും നടക്കില്ല. അഥവാ അവളെ ഇവിടേക്ക് കേറ്റാൻ നീയോ അവളോ ശ്രമിച്ചാൽ അന്ന് ഞാൻ ഇവളെയും കൊല്ലും. കാണാൻ വേണ്ടി പോവണ്ടായിരുന്നു. ആ സമയത്ത് കൊച്ചച്ഛൻ അതുവഴി വരുമെന്ന് ഞാൻ തീരെ കരുതിയില്ല. കൊച്ചച്ഛൻ ചിറ്റയെ വഴക്ക് പറയുന്നത് കേട്ടപ്പോ എനിക്ക് ആകെ സങ്കടം വന്നു. എന്തായാലും ചിറ്റ സമാധാനത്തോടെ ഇരിക്കാൻ കൊച്ചച്ഛൻ ഒന്നും അനുവദിക്കില്ല. സ്വസ്ഥത കെടുത്ത് എങ്ങനെയൊക്കെ പറ്റുമോ ആ രീതിയിലൊക്കെ കൊച്ചച്ഛൻ ചിറ്റയോട് പെരുമാറും. ഇനി അന്നത്തെ പോലെ ചിറ്റയെ ഉപദ്രവിക്കുമെന്ന് എന്റെ പേടി. ഇനി അങ്ങനെ ചെയ്താലേ സോമം കൊച്ചച്ഛനകത്ത. അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോയപ്പോ ആ SI കൊച്ചച്ഛനോട് പ്രത്യേകം പറഞ്ഞതാ, ഇനി ഒരു കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞാ പിന്നെ ചോദ്യം പറച്ചിലൊന്നും ഉണ്ടാവത്തില്ല, തൂക്കെടുത്തോണ്ട് പോവുന്നു. പക്ഷേ അതിന് ചിറ്റ കംപ്ലൈന്റ് കൊടുക്കണ്ടേ? കൊച്ചച്ഛനെതിരെ ചിറ്റ ഒരു വാക്കുമിണ്ടോന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ? തല്ലിയാലും വഴക്ക് പറഞ്ഞാലും അത് കേട്ടോണ്ടിരിക്കും. അതാ അമ്പിക ചിറ്റ. എന്താ മൂന്നാളും കൂടെ ഡിസ്കഷൻ? ഒന്നുമില്ല, ലച്ചു അമ്പിക ചിറ്റെ കാണാൻ പോയിരുന്നു, അതിന്റെ വിശേഷങ്ങൾ പറയായിരുന്നു. ആ സോമരാജൻ അവിടെ ഉണ്ടായിരുന്നോ? അത് പിന്നെ ഞാൻ വീടിന് പുറത്തു വെച്ച ചിറ്റിയോട് സംസാരിച്ചത്. അതേതായാലും നന്നായി. വീട്ടിലേക്ക് പോരുന്നെങ്കിൽ സോമരാജൻ ഇന്ന് അവിടെ ആനന്ദ നടനോ ആടിയനെ. അതിപ്പോ ആളവിടെ ആടുന്നുണ്ടാവും. അമ്പിക ചിറ്റെ ലച്ചും തമ്മിൽ സംസാരിക്കുന്നത് കൊച്ചച്ഛൻ കണ്ടു. അത് മാത്രമല്ല, നല്ല വഴക്കും പറഞ്ഞ് വിളിച്ചോണ്ട് പോവുകയും ചെയ്തു. അപ്പൊ സോമരാജൻ ഇന്ന് അമ്പിയോട് വഴക്കുണ്ടാക്കാൻ ഒരു കാരണം കിട്ടിയല്ലേ? ഒന്നാമത് ശ്രീകുട്ടിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതിന്റെ ദേഷ്യം സോമരാജനുണ്ട്, അതിന്റെ കൂടെ ഈ സംഭവം. ഇനി ഏതായാലും ലച്ചു ചിറ്റെ കാണാനൊന്നും പോണ്ട. വെറുതെ എന്തിനാ ആ പാവത്തിനെ വഴക്കേപ്പിക്കുന്നേ? രഞ്ജിത്തേട്ടൻ ഒരു പെണ്ണ് നോക്കുന്നു പറഞ്ഞ കാര്യം സത്യമാണോ ശ്രീകുട്ടി? പക്ഷേ രഞ്ജിയേട്ടൻ കല്യാണത്തിനൊന്നും സമ്മതിക്കുന്നില്ലെന്ന് അച്ഛൻ പറഞ്ഞത്. അതിനർത്ഥം രഞ്ജിത്തേട്ടന്റെ മനസ്സിൽ ശ്രീകുട്ടി ഉണ്ടെന്ന് തന്നെയാ. നീ നോക്കിക്കോ ശ്രീകുട്ടി, നീ അന്ന് സ്വപ്നം കണ്ടതുപോലെ നിന്നെ വിളിക്കാൻ രഞ്ജിത്തേട്ടൻ വരും.
ഞാനെന്തായാലും ചിട്ടി ഒന്ന് വിളിക്കട്ടെ. കൊച്ചച്ചനെ ഉപദ്രവിക്കാൻ ഞാൻ ചെയ്തെങ്കിൽ അതൊന്നും അറിയണമല്ലോ. നീ ഇപ്പൊ വിളിക്കണ്ട, നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് കൊച്ചച്ച അറിഞ്ഞ പിന്നെ അതിന്റെ പേരിൽ ചിറ്റയ്ക്ക് വീണ്ടും വഴക്ക് കേൾക്കും. അത് ശരിയാ, ഇപ്പൊ വിളിക്കണ്ട ശ്രീകുട്ടി. എനിക്ക് ചിറ്റയുടെ സംസാരം കേട്ട് അവിടെ കുഴപ്പമൊന്നും ഇല്ലെന്ന് അറിഞ്ഞാലേ സമാധാനം കിട്ടും. അതുകൊണ്ടാ. എന്നാ ശരി, വിളിക്ക്. അതെ, കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചു നോക്ക്. ഞാൻ അവിടെ ഇരുന്ന് പോയിട്ട് വരട്ടെ മാമ. ചിറ്റയെ തല്ലിയാ ചോദിക്കാൻ ആളുണ്ടെന്ന് കൊച്ചച്ചൊന്നും അറിയണമല്ലോ. ശ്രീയേട്ടൻ ഇപ്പൊ ഒന്നിനും പോണ്ട, ചിറ്റയെ ഉപദ്രവിച്ചു എന്നെങ്ങനും അറിഞ്ഞ നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോവാം. കൊച്ചച്ചനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കാനുള്ള വഴി നമുക്ക് നോക്കുകയും ചെയ്യാം. എന്താ അതുപോരെ? അമ്മ വെറുതെ വാശി കാണിക്കില്ലേ, ഭക്ഷണം കഴിക്കാതിരുന്നാ വല്ല അസുഖം വരും. സാരമില്ല, എന്തെങ്കിലും വന്നങ്ങ് തീരണേന്നാ ഞാനിപ്പൊ ആഗ്രഹിക്കുന്നു. വെറുതെ നിന്റെ അച്ഛന്റെ വഴക്ക് കേക്കണ്ടല്ലോ. അമ്മേ, അമ്മ എന്തിനാ ലക്ഷ്മിക്കുട്ടിയോട് സംസാരിക്കാൻ പോയത്? അതുകൊണ്ടല്ലേ അച്ഛൻ അമ്മയെ വഴക്ക് പറഞ്ഞത്. അറിയാലോ അച്ഛനിപ്പോ അവളുടെ പേര് കേൾക്കുന്നത് ദേഷ്യ. അച്ഛനെയും കുറ്റം പറയാൻ കഴിയില്ല, അതുപോലെ ഒരു പണിയല്ലേ അവളെ ഇവിടെ കാണിച്ചത്. മോനെ, നിനക്കെങ്കിലും അതൊക്കെ ഒരു സാധാ സംഭവമായിട്ട് കണ്ടൂടെ? കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയത് അവള് പറഞ്ഞില്ല, സമ്മതിച്ചു, തെറ്റ് തന്നെയാ. അതിന് ഡിവോഴ്സിനൊക്കെ പോകേണ്ട കാര്യമുണ്ടോ? ഇതിലും വലിയ പല പ്രശ്നങ്ങളും എത്രയോ കുടുംബങ്ങളിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ സംഭവിക്കുന്നുണ്ട്. അവരൊന്നും ഡിവോഴ്സ് ചെയ്യാനല്ല നോക്കുന്നത്, മറിച്ച് പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിക്കാനാണ്. ഇവിടെ പ്രശ്നങ്ങൾ സംസാരിച്ച് തീരില്ലമ്മേ, അത്രത്തോളം കാര്യങ്ങൾ കൈവിട്ടുപോയി. അതൊക്കെ നിന്റെ തോന്നല മോനെ. എന്താടാ ഇവള് പറയുന്നത്? ഇവക്കെന്താ മരുമോളെ കാണാൻ പോണോ? എന്നാ ഇവളെ മരുമോളുടെ അടുത്ത് കൊണ്ടുവന്ന് ആക്കടാ, ഇവക്ക് സമാധാനമാകട്ടെ. അച്ഛനും ചുമ്മായിരുന്നേ. ഭാര്യയാണെങ്കിലും ഒരാളുടെ പിന്നാലെ നടന്ന് വഴക്കുണ്ടാക്കുന്നത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. അതൊക്കെ എനിക്കറിയാം, പക്ഷേ ഇന്ന് ഇവള് കാണിച്ച പരിപാടിക്ക് ഇവളെ എത്ര വഴക്ക് പറഞ്ഞാലും മതിയാവില്ല. ഓർക്കുമ്പോ എനിക്ക് പെരുവരലിന്ന് കയറി വരുവ ഇങ്ങോട്ട്. അച്ഛൻ ഇനി ഒന്നും പറയണ്ട, അമ്മ ഭക്ഷണം പോലും കഴിക്കാതെ സങ്കടപ്പെട്ടിരിക്കുന്നത് അച്ഛനമ്മയെ വഴക്ക് പറഞ്ഞുകൊണ്ടാ. അതൊന്നും അല്ലടാ, ഇവക്ക് എപ്പോഴും ഇവളുടെ മരുമോളെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം, അതുകൊണ്ടാ ഇവക്ക് വിശപ്പും ദാഹമൊന്നും ഇല്ലാത്തത്. ഏ, നീ ഇവിടെ കിടന്ന് വെള്ളം ഇറങ്ങാതെ ചത്താലും നിന്റെ മരുമോളെ ഞാൻ ഇങ്ങോട്ട് കയറ്റി കേല. അതിനുവേണ്ടി നീ നിരാഹാരം ഒന്നും കിടക്കണ്ട കേട്ടോ. അമ്മേ, അച്ഛൻ പറഞ്ഞു അമ്മ കാര്യാക്കണ്ട. അമ്മ വാ, വന്ന് ഭക്ഷണം കഴിക്കും. വേണ്ട മോനെ, ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ. നീ എന്താ കമലേ ഈ പറഞ്ഞു വരുന്നത്? രഞ്ജിത്തിന്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയാ നാത്തോൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നത്. അമ്മ വിശന്നിരിക്കുന്നത് കണ്ട് മോൻപോയ് ശ്രീലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടു വരുമെന്നാ എന്റെ പേടി. അങ്ങനെ ഒരു പേടി നിനക്ക് വേണ്ട കമലേ, അവന്റെ മനസ്സ് അങ്ങനെ ഒന്നും മാറുകയില്ല. അവനെ എന്റെ മോനാ, എന്നെക്കാളും ദേഷ്യം ആ ശ്രീകുട്ടിയോട്. അവന് ദേഷ്യം തടുക്കാൻ അധിക നേരമൊന്നും വേണ്ട സോമേട്ടാ, ചെലപ്പോ നാളെ നേരം വെളുക്കുമ്പോ മോൻ തന്നെ അച്ഛന്റെ ശത്രുവായി മാറും.